നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാന് ഒരു താക്കീതും മുന്നറിയിപ്പുമായി അമേരിക്ക രംഗത്ത് വന്നിരിക്കുകയാണ്. ഇറാനുമേൽ പുതിയ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് US അറിയിച്ചു. ഇറാന്റെ ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് അമേരിക്ക നൽകിയിരിക്കുന്നത്. വൈറ്റ് ഹൌസിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജാക്ക് സള്ളിവനാണ് ഉപരോധം ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത്. ഇറാന്റെ മിസൈൽ, ഡ്രോൺ പദ്ധതികൾ, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്, പ്രതിരോധ മന്ത്രാലയം എന്നിവയ്ക്ക് മേലെയാകും US പുതിയ ഉപരോധം ഏർപ്പെടുത്തുന്നത്. മാത്രമല്ല, ജാക്ക് സള്ളിവൻ അറിയിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം, ഇറാന്റെ ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ പ്രസിഡന്റ് ജോ ബൈഡൻ G7 ഉൾപ്പെടെയുള്ള US സഖ്യരാഷ്ട്രങ്ങളുമായി ഇറാന് ശക്തമായി മറുപടി നൽകുന്നതിനെ കുറിച്ച് ചർച്ച നടത്തിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. വരും ദിവസങ്ങളിൽ ഇറാനുമേൽ US കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തും. മേഖലയിലെ മിസൈൽ പ്രതിരോധ സംവിധാനം കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള നടപടികളുമായി US ആ ഒരു നടപടികൾ ശക്തമാക്കുകയാണ്. മിസൈൽ ആക്രമണങ്ങൾ സംബന്ധിച്ച് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനവും മെച്ചപ്പെടുത്തുമെന്നും സള്ളിവൻ പറഞ്ഞു. US സഖ്യരാഷ്ട്രങ്ങളും ഇറാനുമേൽ ഉപരോധം ഏർപ്പെടുത്തുമെന്നാണ് നിഗമനം. അത്തരത്തിൽ നീക്കമുണ്ടാകുമോ എന്നതാണ് ഉറ്റുനോക്കുന്നത്. പുതിയ ഉപരോധം ഇറാനുമേൽ സമ്മർദ്ദമുണ്ടാക്കുമെന്നും ജാക്ക് സള്ളിവൻ തുറന്നടിച്ചു. കഴിഞ്ഞ 3 വർഷം ഈ വർഷങ്ങൾക്കിടെ ഇറാനിലെ 600 വ്യക്തികൾക്കെതിരെയും സ്ഥാപനങ്ങൾക്കെതിരെയും US ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സഖ്യരാജ്യങ്ങളുമായി ചേർന്ന് നടപടികൾ സ്വീകരിക്കാൻ തങ്ങൾക്ക് മടിയില്ല എന്നാണ് ജാക്ക് സള്ളിവന്റെ മുന്നറിയിപ്പ്. ഇറാൻ ഇസ്രായേലിന് നേരെ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ US പ്രസിഡന്റ് ജോ ബൈഡൻ ദേശീയ സുരക്ഷാ ടീമുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഇസ്രായേലിനെ സംരക്ഷിക്കാനുള്ള US പ്രതിജ്ഞാബദ്ധതയെക്കുറിച്ച് അദ്ദേഹം പ്രസ്താവന നടത്തിയിരുന്നു. ശനിയാഴ്ചയാണ് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചത്. സിറിയയിലെ ഇറാൻ കോൺസുലേറ്റ് ആക്രമിച്ചതിനുള്ള തിരിച്ചടി എന്നോണമാണ് ഇസ്രായേലിനെ ഇറാൻ തിരിച്ച് ആക്രമിച്ചത്. അതേസമയം ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലെ ഇന്ത്യക്കാരെ തടഞ്ഞു വെച്ചിട്ടില്ലെന്ന് ഇന്ത്യയിലെ ഇറാൻ അംബാസിഡർ അറിയിച്ചിരിക്കുകയാണ്. നിലവിലെ പേർഷ്യൻ കടലിലെ കാലാവസ്ഥ മോശമായതുകൊണ്ട് കപ്പലിന് തുറമുഖത്ത് നങ്കൂരമിടാൻ കഴിഞ്ഞിട്ടില്ല. കാലാവസ്ഥ പ്രശ്നം തീർന്ന് കപ്പൽ നങ്കൂരമിട്ടാൽ ഇന്ത്യക്കാരെ നാട്ടിലേക്ക് മടക്കി അയക്കാൻ നടപടി തുടങ്ങുമെന്ന് ഇറാൻ അംബാസിഡർ വ്യക്തമാക്കി. കപ്പലിലെ ഇന്ത്യക്കാരുമായി എംബസി അധികൃതരുടെ കൂടിക്കാഴ്ച ഇന്ന് നടന്നേക്കുമെന്നാണ് നിഗമനം. ജീവനക്കാരുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മോചനം സംബന്ധിച്ച വിഷയത്തിൽ വ്യക്തത വരുത്തും. ഇതിനിടെ കപ്പലിലെ പാക് പൌരന്മാരെ വിട്ടയക്കുമെന്ന് പാക് വിദേശകാര്യ മന്ത്രാലയത്തെ ഇറാൻ അറിയിക്കുകയുണ്ടായി. കപ്പൽ കമ്പനിയുമായി ചർച്ച ചെയ്ത് നാട്ടിലേക്ക് മടങ്ങാൻ ഇവർക്ക് നടപടികൾ സ്വീകരിക്കാം. 4 ഫിലിപ്പീൻസ് പൌരന്മാരെയും ഉടൻ മോചിപ്പിക്കുമെന്നും ഇതിനായി നടപടികൾ തുടങ്ങിയെന്നും ഇറാൻ അറിയിച്ചതായി ഫിലിപ്പീൻസ് സർക്കാരിനെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ വന്നിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.